ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുന്നത്, നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട്, നമ്മോട്, സഭയോട് വിളിച്ചു പറഞ്ഞു. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ നാമൊക്കെ എപ്രകാരമാണ് അതിനായി ഒരുങ്ങിയിരിക്കുന്നത്? കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ആർജിച്ച് പിന്നെ വാങ്ങിപ്പോയിരിക്കുന്നവർ പരദീസയുടെ ആശ്വാസമനത്തിൽ വിശ്രമിക്കുന്നു. ജീവനോടെ ശേഷിക്കുന്ന ക്രിസ്തുവിനുള്ളവർ അവർക്ക് പിന്നാലെ രൂപാന്തരപ്പെട്ട് ആ വാനമേഘത്തിലേ ചേർക്കപ്പെടുകയും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുള്ള ശുഭപ്രത്യാശയുടെ പാതയിലാണ് നാം ഒക്കെയും വിശ്വാസ ജീവിതം നയിക്കുന്നത്. വിശ്വാസം കണ്ടെത്തുമെന്ന് സംശയിക്കുന്ന കർത്താവിനുണ്ടാകുന്ന നാം സത്യവിശ്വാസികളായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ അവനോട് ചേർന്നിരിപ്പാനും ചേർന്ന് കഴിയുവാനും ഒക്കെ വേണം. നാം നമ്മുടെ പെരുമാറ്റങ്ങളെ മാറ്റണം. നമ്മുടെ സ്നേഹത്തിൻ്റെ ഉറവ് തുറക്കണം. അന്യോന്യം സ്നേഹിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും കഴിയുവാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് പറഞ്ഞു. എന്താണ് കലങ്ങുവാൻ കാരണം? മാർത്തയും മറിയയും വസിച്ചിരുന്ന ബെഥാന്യയിലേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ ആ ബെഥാന്യയിലെ ചെറിയ ഭവനത്തിൽ കർത്താവ് അവിടെ ഇരുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത പാദപീഠത്തിലിരുന്നു. അപ്പോൾ മാർത്ത എന്ന് പരാതി ഞങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്തയെ മാർത്തയെ നീ പരിതനേറ്റിൻ്റെ ഭാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഇതാ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അല്പമേ വേണ്ടു, ഒന്നു മതി. യേശു ക്രിസ്തുവിൽ ആശ്രയം വെച്ച് അവനെ സ്വന്തമാക്കി അവൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാതൊക്കെ വണ്ണം വിധേയപ്പെട്ട് സമർപ്പണം ചെയ്ത മറിയ അനുഗ്രഹിക്കപ്പെട്ടു. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. മാർത്തയോ പലതിനെ ചൊല്ലി ഭാരപ്പെട്ടും മനം കലങ്ങിയും ഞരങ്ങിയും കഴിഞ്ഞു. അവൾക്ക് ആ സദ്വാർത്ത കേൾക്കുവാനോ അവസ്ഥയിലേക്ക് അടുത്തു വരുവാനോ സാധിക്കാതെ മനോവേദനയോടെ ഭാരപ്പെട്ടുവെന്ന് നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഏക ചിന്തയിലും ദൈവ ആശ്രയത്തിലും ഐകമത്യപ്പെട്ട് ആത്മാവും ജഡവും തമ്മിൽ ദൈവത്തെ മഹിമയോടെ കഴിയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നമ്മെ യോഗ്യരാക്കേണ്ടതിന് പരിശുദ്ധാത്മാവും വചനവും നമ്മിൽ പ്രവർത്തിക്കട്ടെ. നമുക്ക് വിധേയപ്പെട്ടു കൊടുക്കാം. കർത്താവിൻ്റെ നാളിൽ ലജ്ജ കൂടാതെ വാനമേഘത്തിൽ എടുക്കപ്പെടുന്ന സമയത്ത് കാഹളം ധ്വനിക്കുമ്പോൾ ഒരുങ്ങിയിരിപ്പാനും കർത്താവിനോട് ചേരുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൻ്റെ ഞാൻ മായയിൽ നിന്ന്, ജഡത്തിൻ്റെ ഇച്ഛയിൽ നിന്ന്, ലോകത്തിൻ്റെ എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടവരായി ഒരുങ്ങിയിരിക്കാം. കർത്താവിനെതിരേൽപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ ശക്തരാക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. വന്ദനം.